റഷ്യൻ മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം തീരദേശ മേഖലകളിൽ നിന്ന് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടെന്ന സൂചന സാമൂഹിക മാധ്യമങ്ങൾ വഴി ഉയർന്ന ശമ്പളമുള്ള ജോലി വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് യുവാക്കളെ തിരിച്ചെത്തിക്കാൻ ഇന്റർപോളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഒട്ടേറെ യുവാക്കൾ ഇത്തരത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ഉന്മേഷ റഷ്യൻ മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരത്തെ തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ യുവാക്കൾ അകപ്പെട്ടു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം നിലവിൽ സിബിഐ ആണ് ഈ കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ നിന്ന് മാത്രം ഇരുപതോളം യുവാക്കൾ റഷ്യയിൽ എത്തിയെന്നതാണ് സിബിഐക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരം കേരളത്തിലാകെ മുപ്പത്തിയഞ്ചോളം യുവാക്കൾ ഇതിനോടകം തന്നെ റഷ്യയിൽ എത്തിയെന്നും സിബിഐ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അഞ്ചുതെങ്ങ് മുതൽ പൂവാർ വരെയുള്ള മേഖലകളിൽ നിന്നാണ് കൂടുതൽ പേരും ഈ റഷ്യയിൽ എത്തിയിരിക്കുന്നത് ആകർഷകമായ ശമ്പളവും വാഗ്ദാനം ചെയ്താണ് ഈ യുവാക്കളെ റഷ്യയിൽ എത്തിച്ചതും പിന്നീട് യുദ്ധത്തിന് പറഞ്ഞയച്ചതും ഈ റഷ്യയിൽ ശേഷമാണ് ഈ യുവാക്കളെല്ലാം തന്നെ തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം പുറത്തറിയുന്നത് പിന്നീട് അവിടെ ആയുധ പരിശീലനം അടക്കം നൽകിയ ശേഷമാണ് റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് യുവാക്കളെ നിയോഗിക്കുന്നത് ഡൽഹി കേന്ദ്രീകരിച്ചുള്ള റിക്രൂട്ടിംഗ് ഏജന്റുമാരാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നതെന്നും സിബിഐയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തുന്നു ഒപ്പം കൂടുതൽ യുവാക്കൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് സിബിഐ പ്രധാനമായും പരിശോധിക്കുന്നത് നേരത്തെ തിരുവനന്തപുരത്തെ രണ്ട് ട്രാവൽ ഏജൻസികളിൽ സിബിഐ നേരിട്ടെത്തി പരിശോധന നടത്തിയിരുന്നു നിലവിൽ നാല് യുവാക്കളുടെ കുടുംബം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതി നൽകിയിട്ടുണ്ട് അഞ്ചുതെങ്ങ് സ്വദേശികളായ മൂന്ന് യുവാക്കളും പൂവാർ സ്വദേശിയായ ഒരു യുവാവിന്റെയും വിവരങ്ങൾ മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും വരും ദിവസങ്ങളിൽ സിബിഐ തിരുവനന്തപുരത്തെത്തി ഇവരിൽ നിന്നടക്കം മൊഴി രേഖപ്പെടുത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഉന്മേഷം എം ജി പ്രതീക്ഷാണ്